वासुदेवाय धन्वंतरे अमृत कलश हस्तये सर्वामये विनाशाय त्रैलोकनाथाय श्रीमान् विष्णुवे ओम श्री धन्वंतरे नमः। इन्न ऐ प्रार्थन उल्लद श्री धन्वंतरी क्षेत्रത്തിലാണ് തോട്ടുവ എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്ത് കോടനാട് ആന വളർത്തൽ കേന്ദ്രത്തിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്। ഏകദേശം കോടനാട് നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്। തോട്ടുവ എന്ന സ്ഥലം നാമകരണം വന്നതുതന്നെ ഈ ഗ്രാമഹൃദയത്തിലൂടെ ഒഴുകുന്ന ഒരു തോട് ക്ഷേത്രത്തിന് നേരെ ഫ്രണ്ടിൽ മുൻവശം എത്തുമ്പോൾ വായായി പിളർന്ന് കിഴക്കോട്ട് മാറി സഞ്ചരിക്കുന്ന രീതിയിലാണ് അതിന്റെ ദിശ പോകുന്നത്। അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ സ്ഥലത്തിനും ഈ ക്ഷേത്രത്തിനും തോട്ടുവ എന്നുള്ള ഒരു നാമകരണം വന്നത്। अमृत कलश हस्तये सर्वामये विनाशाय त्रैलोकनाथाय श्रीमान् विष्णुवे नमः। തോട്ടുവ ധന്വന്തരീ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ചേനയും ഉപ്പും സമർപ്പണമാണ്। അത് നമ്മുടെ തൊക്കു രോഗത്തിന് വളരെ വിശേഷമായിട്ട് കരുതപ്പെടുന്ന വളരെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തി ആ ഒരു വഴിപാടുകൾ സമർപ്പണം ചെയ്യാനായിട്ട് ഈ ക്ഷേത്രത്തിൽ വന്നെത്താറുണ്ട്। അമൃത കലശ ഹസ്തയേ സർവാമയേ വിനാശായ അതുപോലെ തന്നെ പാളയും കയറും സമർപ്പിക്കുക। അത് നമ്മുടെ ശ്വാസ രോഗ സംബന്ധമായ തടസ്സങ്ങൾ മറ്റ് അസുഖങ്ങൾ ഇവയ്ക്കും വളരെ പ്രധാനമായിട്ട് കരുതുന്നു। അട്ടയും കുഴമ്പും നമ്മുടെ ആയുര ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ വഴിപാടും ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യമായിട്ട് ചെയ്തു പോരുന്നു। മറ്റു ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള ഈ നേരത്തെ നമ്മൾ പരാമർശിച്ച വഴിപാടുകൾ അധികം കാണാറില്ല। അതുകൊണ്ട് തന്നെ വളരെ ദൂര ക്ഷേത്രങ്ങളിൽ നിന്നും ദൂര സ്ഥലങ്ങളിൽ നിന്നും മറ്റു പല ക്ഷേത്ര നഗരങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്। അവർ ദർശനം നടത്തുന്നുണ്ട്, അവർ സായൂജ്യരായി മടങ്ങുന്നുണ്ട്। അങ്ങനെ വളരെ ഒരു ക്ഷേത്ര അന്തരീക്ഷം തുളുമ്പി നിൽക്കുന്ന ഒരു ഗ്രാമം തന്നെയാണ് തോട്ടുവ ഗ്രാമം। ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃത കലശ ഹസ്തയേ ഈ ക്ഷേത്രത്തിലെ മറ്റ് വിശേഷ ചടങ്ങുകൾ എന്ന് പറയുന്നത് തിരുവുത്സവമാണ്। വൃശ്ചിക മാസത്തിലെ തിരുവോണം ആറാട്ടായി വരുന്ന രീതിയിലെ 6 ദിവസത്തെ തിരുവുത്സവമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്। തരണനെല്ലൂർ കുടുംബ അംഗങ്ങളാണ് ഇവിടുത്തെ താന്ത്രിക കുടുംബ അംഗങ്ങളായി ഉള്ളത്। അതുപോലെ തന്നെ ധനുമാസം 1-ാം തീയതി മുതൽ 10 ദിവസത്തെ ദശാവതാര ചടങ്ങുകളും ക്ഷേത്രത്തിലെ ഒരു വിശേഷ വിശേഷ പൂജകളും വിശേഷ ചടങ്ങുകളുമായി നടക്കുന്നു। അമൃത കലശ ഹസ്തയേ സർവാമയേ വിനാശായ ത്രൈലോകനാഥായ ശ്രീമാൻ വിഷ്ണുവേ